ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ദേ നമ്മൾ അടുത്ത എ കെ ഓട്ടോമൊബൈൽസിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് കിട്ടിയിരിക്കുന്നത് വേറൊരു കിട്ടുകാച്ച വണ്ടിയാണ് ഗൈസ്. ഇത് ഫാൽക്കൺ മറ്റേ അർബൻ ക്രൂയിസറിൻ്റെ ഏതോ ഒരു സാധനമാണ്. എന്തോ ഒരു കിട്ടുകാച്ച സാധനമാണ്, കണ്ടിട്ട് തന്നെ ഒരു ഇതാണ് ഇതിൻ്റെ. ഇതിൻ്റെ എന്താ ഹാൻഡിൽ, ബാ ഹാൻഡിൽ ഒന്നുമില്ലല്ലോ, പറയുമ്പോൾ ഹാൻഡിൽ ഇല്ല. മൗണ്ട് ഹാൻഡിൽ ബാർ കുറെ സംഭവങ്ങൾ ഇതിന്, ഈ ലെഫ്റ്റിൽ കുറെ സംഭവമുണ്ട്. ഒരു 1, 2, 3, 4, 7 സംഭവങ്ങൾ ഇതിന് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്യണം നമ്മൾ. അപ്പോൾ നമുക്ക് ഇതിന് പർച്ചേസ് ചെയ്യേണ്ടി ഒരു കസറ്റൊക്കെ. അപ്പോൾ എന്താ, നമ്മുടെ സ്പീഡ് ബൈക്ക് ഇവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ, നമ്മൾ എടുത്ത് ഒഴിവാക്കിയിട്ടില്ല, അവിടെ കിടക്കട്ടെ. അവകാശിച്ച് നമുക്ക് ഏതെങ്കിലും പണി തുടങ്ങാം. കാരണം കുറച്ച് തോനെ കൂടുതലായിട്ട് എടുക്കാണ്ട് പണി, നമുക്ക് പെട്ടെന്ന് തീർത്തിട്ട് വേണം. കുറേ ക്ലയൻസ് വന്നിരിക്കുന്നുണ്ട് നമുക്ക്. ഇവിടെ വണ്ടി ഇവിടെ കൊണ്ടുവരേണ്ടതാണ്, കാരണം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഇടണ്ട. ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വിളിക്കാന്നുള്ളത് പറഞ്ഞതാണ്. ഇവിടെ ഇവിടെ ലിസ്റ്റ് എഴുതിച്ച് ഞാൻ മറന്നുപോയി, കാണാനല്ല. ഇവിടെ ലിസ്റ്റ് വെച്ചിനിയല്ലോ, നമുക്ക് എടുക്കാം. ഇപ്പോൾ ഏതായാലും ഇതിൻ്റെ എമൗണ്ട് ഹാൻഡിൽ ബാർ ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ അതിൻ്റെ എടുക്കാം. നമുക്ക് നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഹാൻഡിൽ ബാർ പർച്ചേസ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ ഓക്കെ, അർബൻ ക്രൂയിസർ ചോപ്പറിൻ്റെ ഒരു പാൽക്കണത് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഹാൻഡിൽ ബാർസ്, ഹാൻഡിൽ ബാറാണ് വേണ്ടത് നമുക്ക്. ഏത് കമ്പനി ക്ലാസിക് ഹാൻഡിൽ വെച്ചാൽ പോരെ, ആയിരിക്കും നല്ലത്. അതോ ഏതായിരുന്നു ഇത് വെക്കാം, ബ്ലാക്ക് നൈസ് ആവും. മറ്റേ ഇങ്ങനെ പിടിച്ചിരിക്കാമല്ലോ. ഇനി ഗ്രിപ്പ്, ഹാൻഡിൽ ഗ്രിപ്പ് ലെഫ്റ്റ് റൈറ്റ്. പിന്നെ ഇപ്പം നമ്മൾ വാങ്ങിയത് ഏതായിരുന്നു, മോഡേൺ ഹാൻഡിൽ, ഫാൽക്കൺ ഹാൻഡിൽ, ലിവർ ലെഫ്റ്റ് ഓക്കെ, അത് വാങ്ങി. ഇനി നമുക്ക് അതിലോട്ട് വേണ്ടതൊക്കെ നമുക്ക് നോക്കാം. മോനെ ഇടുക്കാജി സാധനം വന്ന് ഗൈസ്. ഛേ, ആ സീനാണേ. ഓ മിറർ വാങ്ങണം, മിറർ വാങ്ങിയില്ല, മറന്ന് കണ്ടീന. മിറർ നമ്മള് വണ്ടേ യൂസ് ചെയ്ത് കുറവാണ്, സിൻ്റെ കിട്ടിട്ട് ക്ലാസിക്കലി പൈസ കളഞ്ഞ കഴിഞ്ഞപ്പോ അതിൻ്റെ ഓണർ ഇനി അതല്ല വരണതെന്ന് പറഞ്ഞല്ലേ, പാടുപോടും ഞാൻ. അത് ചെറുക്കില്ല, നല്ല ഗ്ലാമർ ഉണ്ടല്ലോ കാണാൻ. തെറ്റ്, അപ്പോൾ ഓക്കെ അതായി. ഓ പിന്നെ പണി തീർന്ന്, ഇത്രേ ഉള്ളു പണി. ഇതിന് ഹാൻഡിൽ ബാർ അവിടെ കഴിഞ്ഞ ചാടിപ്പോയതാ ഞാൻ കരുതി. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വർക്ക് തീർന്ന് സെറ്റാണ് നമ്മൾ. ഇതിൻ്റെ ടയറിൽ കാറ്റൊക്കെ ഉണ്ടാവില്ലേ. ഓക്കെ, നമുക്കിത് ഫിനിഷ് എടുക്കാം. ഇവിടെ ആക്കി വന്നോളെ കൊണ്ടേക്കോളിട്ടോ. ഇനി ഇത് രണ്ടെണ്ണം കൂടി കിടക്കുന്നുണ്ട് നമുക്ക്. ഇതും കൂടെ അതിന് കുറച്ച് വേറെ പരിപാടി, ഇതെടുക്കും നമുക്ക് പെയിൻറ്റ് ചെയ്യാനൊക്കെ, നമുക്ക് അതാകുമ്പോൾ പൊളിക്കാം. ഓക്കെ, ഇതേത്, ഓ ഇത് നമ്മളെ പി ഡി ഐക്ക് പെയിൻറ്റ്, ഫ്രണ്ട് ഫെൻഡർ ഓക്കെ, പെയിൻ്റ് റിയർ ഫെൻഡർ. ഇതല്ലേ റിയർ, റിയർ ഫെൻഡർ എടുക്കണല്ലോ. അതിനിപ്പോ ഇത് എടുക്കുമ്പോ ഒരു കാര്യം എന്താ വെച്ചാലേ, ഇവിടുന്ന് ഇങ്ങനെ ഊരി പോയതാണ് ഫെൻഡർ. അതല്ല, എന്താ എടുക്കാത്ത, ഓഫ് ഇത് ഫുള്ള് പോരണം. എങ്ങനെ അതൊന്ന് ഈ ബോഡി പാർട്സ്
അയാളുടെ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ കിട്ടാൻ പാടാണ്. കവർ എന്താ ചെയ്ത് എന്താ എടുക്കാൻ കിട്ടാത്തത്? പറയുമ്പോ കിട്ടുന്നില്ല. ഒക്കെ പൊളിച്ചെടുക്കട്ടെ ഞാൻ. അയ്യേ എന്ത് മെക്കാനിക്കടേ ഞാൻ കണ്ടത്തരം കാട്ടിട്ടില്ല. കൊടുക്കട്ടെ മുതലാളി തന്നതിന് വേണ്ടി പാടി വാളി. അയ്യോ അറിയാതെ ഒരു കയ്യമ്പസം നാറ്റിക്കരുത്. ഇതാണ് ഞാൻ നോക്കുന്നത്. മാറിപ്പോയി, ഓപ്ഷൻ മാറിപ്പോയി. ഓക്കെ തെറ്റ് തെറ്റ് തെറ്റ്. പെട്ടെന്ന് പെയിൻ്റ് അടിക്കട്ടെ. പിന്നെ എന്താ കളിക്കണം? ലെഫ്റ്റ് എക്സ്ട്രാ സ്ട്രിപ്പ്. ഓ ഇത് ഫുള്ള് കവർ ചെയ്യണം. ഇതിന് ബോഡി ഫുള്ള് കവർ ചെയ്യണം അല്ലേ? ഓ ഞാൻ ഓ ഞാൻ വായിച്ചൊക്കെ എന്തായാലും പരിപാടി എടുക്കണ. ഏത് കളർ അടിക്കണ്ടേ അവരെ? പിന്നെ കവർ ബോഡി ബോഡി പെയിൻറ്റ് ഫുള്ള് മാറ്റാന്നാണ് പറഞ്ഞാൽ പോരെ. ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ വാങ്ങിച്ചിട്ടു നമ്മളെ കംപ്ലീഷനാക്കുകയാണ്. അല്ല നമുക്ക് ഏത് കളർ വേണ്ടി വരാ പോലെ. ഏത് കവർ വേണം അവർക്ക്? ടാങ്ക് ഉണ്ടോ? പെയിന്റ് ഫ്രണ്ട്, പെയിന്റ് സെന്റർ കവർ, പെയിന്റ് ഫ്രണ്ട് റൈറ്റ് കവർ, എക്സോസ്റ്റ് കവർ, എക്സോസ്റ്റ് കവർ എല്ലാം സെറ്റാണ്. എന്താ കവർ സെന്റർ ഉണ്ടോ? സെന്റർ കവർ എടുക്കണ്ടേ? എടുക്കണല്ലോ. എടുക്കാട്ടെ. ഓ ഇവിടെ ഇവൻ ആദ്യം ബാറ്ററി എടുത്ത് നോക്കണം. ഇത്രയും പൊളി ആണ് ഈ സംഭവം. ഇല്ലേ ഓക്കെ നമുക്കിത് ഇതൊക്കെ വണ്ടീനെ പൊളിച്ചെടുക്കും. വേറെ ഐറ്റംസ് ആക്കണം വേണമെങ്കിൽ പെയിൻ്റ് അടിക്കണം. ഏതടിക്കണം? അത് വരെ പറഞ്ഞിട്ടില്ല. ഒക്കത്തിന് നമുക്ക് പച്ച കൊടുക്കാം.
പച്ച ഉള്ളു പച്ചട്ടോ ഒരു പച്ച വണ്ടി പൊളിക്കൂ. പെയിന്റില്ല റിപ്പയർ ദീസ് ഓക്കെ. ഇത് റിപ്പയർ ചെയ്യാണ്ട് എനിക്ക് പെയിന്റ് അടിക്കാൻ പറ്റും ചെയ്തിട്ടുണ്ടോ അവിടെ. ഓ ഏതൊക്കെ റിപ്പയർ ചെയ്യണ്ടേ? തായലുണ്ടല്ലോ കുറച്ച് സംഭവങ്ങൾ. ഇതൊന്നും റിപ്പയർ ചെയ്യണ്ട. ഇത് ബാറ്ററി റിപ്പയർ ചെയ്യുന്ന വേണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ എന്താ പോയി ഇടിച്ചോടേലും. പെട്ടെന്നായിക്കോട്ടെ. ഓക്കെ വർക്ക് ഇഷ്ടം പോലെ നമുക്ക് വരുന്നുണ്ട്. അതാ പച്ച. ഇതും പച്ചയാണ്, ഇതും പച്ചയാണ്, പച്ചയാണ്. ആവില്ല. ഇതായോ സൈഡ് സൈഡ് പച്ച പച്ച ഉള്ള കട്ട കളറ് കട്ട തെളുങ്ങൊന്ന് പച്ച അടിച്ചു. അയ്യോ. അപ്പോൾ ഗൈസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ കാണുന്ന അറിയാം അച്ഛന്മാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയാൻ മറന്നു, ഞാൻ ഇടയ്ക്ക് മറക്കേണ്ടത്. ഇത് നമുക്ക് മാറാം. പച്ചക്ക് കൊപ്പം പറ്റിയത് മതി. അയ്യോ ഇത് മഞ്ഞല്ല, പച്ച. ഏത് കളർ നമുക്ക് ഇഷ്ടാനുസരണം ആ അതെ അങ്ങനെ അടിച്ചാം. ഒരു കുഴപ്പമില്ല നമുക്ക്. ടൈറ്റ്. ഇതൊക്കെ ഫൈബർ സാധനമാണ്. വേറെ സാധനം കണ്ടല്ലോ. ഇതേതാ ഇതല്ലേ? ബാറ്ററി ഇത് വച്ച കളറടിയാകും. ഇത് വിളിക്കും മോനെ വച്ച. മുതലാളിക്ക് ഇഷ്ടാവും. ഏങ്ക നമുക്ക് മാറ്റണം. മറ്റേ വിൻ്റെ ടൈം എൻ്റെ കളർ മാറ്റാം. ഒരു സാധനം അയച്ചാണ്ട് ഉള്ളിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട വളർന്നോട്ടെ. അയക്ക കുറേ സംഭവം അയച്ച് പോവാട്ടോ. പ
പച്ചക്ക് പിങ്ക നല്ല രസകരം. വെറുതെ പൈസ ഒന്നും തരൂല്ല ആരും. അപ്പം വെറുതെ നമ്മളെന്തിനെ വറക്കെടുക്കണേ പറഞ്ഞോണി തതിരേ. ഇത് അങ്ങോട്ട് തീർത്ത് കൊടുത്ത അടുത്ത വണ്ടീൻ്റെ പണിയിട്ടു. പിന്നെ നയക്കേ ഓട്ടോമൊബൈൽസ് ഗൈസ്, നിങ്ങൾക്ക് ആർക്കൊരു വണ്ടിയൊക്കെ റിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഷോപ്പിൽ കൊണ്ടുവന്നാൽ മതി. ഗുണമേന്മയുള്ള വർക്കാണ് ഇവിടെ, ഇത് തുച്ഛ ഗുണം വെച്ചാണ്. അപ്പം ആർക്കെങ്കിലും വണ്ടി, ഓ ഈ കളർ ഇതാണോ, ആ കുഴപ്പമില്ല മാറ്റി കളർ. അയ്യോ ഇത് ഫുള്ളാക്കിയില്ലല്ലോ. അടുത്ത ഇത് പെട്രോളാട്ടാ, നല്ല ഓയിലല്ലേ. ഓക്കെ സെറ്റപ്പ് സംഭവം പൊളി. പണി കഴിഞ്ഞ് എങ്ങനെയുണ്ട് കളറ്? പൊളിയല്ലേ. വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇവിടെ ഒരു ഏക്കേ എന്നൊക്കെ നമുക്ക് പിടിപ്പിക്കായിരുന്നില്ലേ, എൻ്റെ പേരൊക്കെ വിളിക്കായിരുന്നു. വേണമെന്നുണ്ടെങ്കിട്ടാ കുഴപ്പമില്ല, നമുക്ക് അടുത്ത സെറ്റാക്കാം. നമുക്ക് അതിൻ്റെ പരിപാടി അതിൻ്റെ കണ്ട് നമ്മൾ കയ്യിൽ വരാണ്ട് സംഭവങ്ങൾ കഴിഞ്ഞത് കിടക്കണമല്ലോ. നമുക്ക് അടുത്തും കൂടി ചെയ്യാം. ഇത് കുറച്ച് മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ്, റീപ്ലേസ് ട്രാൻസ്മിഷൻ ക്ലച്ച് അസംബ്ലി വെറ്റ്. ഓ ഏതാ വണ്ടി ട്രാൻസ്മിഷൻ പ്രോബ്ലാ, കൊടുത്തോക്കാം. എല്ലാ വർക്കുകളും ഗുണമേന്മയുള്ള അയ്യോ ഇത് ഏതാ വണ്ടി, അയ്യോ ഇതേത് വണ്ടിയുടെ ഇത് ഹക്ക്. ആ ഫസ്റ്റ് നമ്മൾ റിപ്പയർ, നമുക്ക് ട്യൂട്ടോറിയൽ അറിഞ്ഞ വണ്ടിയത് ചെക്കൻഡ് റിപ്പയർ ഡിസ്ട്രിബ്യൂട്ട് റൗണ്ട് അറ്റ് റിയർ വീല്. ഓ ഇവിടുന്ന് എന്താ സൗണ്ട് എന്താ ഉണ്ടെന്ന് പറഞ്ഞ, അയ്യോ. അപ്പോ അപ്പൊ ഇത് ഞാൻ എനിക്ക് ഇവിടെ ഈ ഇവിടെ ചെക്ക് ചെയ്യണത് ഇവിടെ നമ്മളെ ഈ ഷോപ്പിൽ സംഭവമല്ല, അപ്പൊ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പൊ എന്തായാലും അത് അപ്പൊ ഇതിന്റെ റിപ്പയറിങ് ഒക്കെ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. പിന്നെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്തല്ല മച്ചമ്മ, താങ്ക്സ് ഫോർ സപ്പോർട്ട്. പിന്നെന്താ ചെയ്യാ, പിന്നെ എപ്പോഴും ഞാൻ പറയണ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വണ്ടി നമുക്ക് റിപ്പയർ ചെയ്യണത് ഒരൊറ്റ പൊളിയായിക്കാരം. അതിന് എൻജിനൊക്കെ റിപ്പയർ തുറന്ന് പണിയിലാക്കാണ്ട് അതാണ് ട്രാൻസ്മിഷൻ ക്ലച്ച് ഹബ്ബ് പറയണത്, അത് ഇതിൻ്റെ ഉള്ളിലാണ്. ഈ സാധനം തുറന്ന് തുറന്ന് ഉണ്ടാക്കണം. അപ്പം നമുക്കിത് പിന്നെ അതിൻ്റെ എന്താ റിയർ വീലുമ്പോൾ എന്താ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞത്, അപ്പം അതെന്താണെന്ന് നോക്കണം. അപ്പം അതെല്ലാം നമുക്ക് അങ്ങോട്ട് വേറെ കൊണ്ടുപോകണം, കൊണ്ടുപോയി വരാം നമുക്ക്. അപ്പം നമുക്കത് ഏതായാലും കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവർ ചെക്ക് ചെയ്യും, എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ റിപ്പയർ ചെയ്യാം. അപ്പം എന്തായാലും കഴിച്ച് ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ്. അപ്പം ഓക്കെ ബൈ ബൈ.